ഹായ് സുന്ദരീസ്, എന്താണ് ഈ വീഡിയോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? ഓൾറെഡി ടൈറ്റിൽ വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്റെ മുഖത്ത് സന്തോഷം വെച്ചിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? മീറ്റ് ആൻഡ് ഗ്രീറ്റിനെ കുറിച്ചിട്ടാണ് ഓൾറെഡി ഞാൻ പറയേണ്ടായിട്ടുണ്ട്. ഒരു ലൈവ് വീഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്നാലും ഇപ്പോഴും എല്ലാവരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ആന കാര്യമൊന്നുമല്ല കേട്ടോ. ബേസിക്കലി നമ്മൾ എല്ലാവരും കൂടി കാണാം, നമുക്ക് ഒരുമിച്ചൊന്ന് മീറ്റ് ചെയ്യാന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷമുള്ള കാര്യമല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പലരെയും ഞാൻ പലയിടത്ത് വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് കുറേ നാളായിട്ടുള്ള മോഹമാണ് നിങ്ങളെല്ലാവരെയും കാണണം, കുറേ നേരം സംസാരിച്ചിരിക്കണം, നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി എനിക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. കുറേ പേര് ഇങ്ങനെ കമന്റ് ചെയ്യുകയും ചേച്ചിയെ കാണണം എന്നുണ്ട്. എനിക്കാണ് അതിൻ്റെ ഒരു പത്തിരട്ടി ആഗ്രഹമുള്ളത്. നിങ്ങൾ ഓരോരുത്തരെയും കാണണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ഇത് തൃശ്ശൂരാണ്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് 20-ാം തീയതി, ജാനുവരി 20-ാം തീയതി മോൾ ഓഫ് ജോയിലാണ് ഉള്ളത്. രാവിലെ 10:30 മുതൽ 12:30 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. 2 മണിക്കൂർ അവിടെ ഉണ്ടാവും. പിന്നെ ഇത് ഫുഡ് കോർട്ടില്, മോൾ ഓഫ് ജോയില് ഫുഡ് കോർട്ടില് കറി ബീക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ. അവിടെ വെച്ചിട്ടാവും നമ്മൾ കാണാൻ പോണേ കേട്ടോ. അപ്പൊ എല്ലാവരും വരിക, വരാൻ പറ്റണ എല്ലാവരും വരിക. എല്ലാവർക്കും വരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, ദൂരെയുള്ളവർക്കൊക്കെ അതിനെ നിവർത്തിയില്ലല്ലോ. എന്നാലും വരാൻ സാഹചര്യമുള്ള എല്ലാവരും വരണം, എസ്പെഷ്യലി തൃശ്ശൂരുള്ള എല്ലാവരും വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയേണ്ടായി മോൾ ഓഫ് ജോയ് ആണെങ്കിൽ സൗകര്യമാണ് എന്നുള്ളത്. കാരണം ലാസ്റ്റ് ടൈം റിൻസി ആയിട്ട് മീറ്റ് ചെയ്തപ്പോൾ അത് നമ്മൾ ശോഭാ സിറ്റി ആയിരുന്നല്ലോ. അത് മാത്രമല്ല, അത് ഷോർട്ട് നോട്ടീസിലാണ് തീരുമാനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് പരിഭവം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് മുൻകൂട്ടി 2 ആഴ്ച മുന്ന് പറയുകയുണ്ടായി. പിന്നെ ഇപ്പം ഞാൻ ആദ്യം പറയണു. പിന്നെ അത് മാത്രമല്ല, മോൾ ഓഫ് ജോയ് ആയതുകൊണ്ട് ശോഭാ സിറ്റിയിൽ വരേണ്ട അത്ര ദൂരവും ഇല്ല. മോൾ ഓഫ് ജോയ് ആകുമ്പോൾ എളുപ്പമുണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും വരിക. പിന്നെ കുറച്ച് പേര് ചോദിക്കേണ്ടായി കുട്ടികളെ കൊണ്ട് വരാൻ പറ്റുമെന്ന്. എന്തിനങ്ങനെ ചോദിക്കേണ്ട ചെയ്യണം, കുട്ടികളെ കൊണ്ട് വരൂ. കാരണം ഞാൻ തന്നെ ഇമ്മക്കുട്ടിയും കൊണ്ടാണ് വരാൻ പോണത്. ഇമ്മക്കുട്ടി ഉണ്ടാവും, ഏട്ടനുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമ്മൾ ഫാമിലി ആയിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദർ ആണ് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ടുവരും, നമുക്ക് അടിച്ചു പൊളിക്കാൻ കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. കുറച്ച് പേര് പറയേണ്ടായി വരണമെന്നുണ്ട്, ചമ്മലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചമ്മലൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്തിനു ചമ്മൽ വിചാരിക്കണം, ഞാനല്ലേ വിളിക്കണ്, വരൂ എന്തായാലും വരണം കേട്ടോ. പിന്നെ ഒന്നും കൂടി ഞാൻ ഡേറ്റ് പറയാണ്, ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജാനുവരി 20-ാം തീയതി മോൾ ഓഫ് ജോയില് 10:30 മുതൽ 12:30 വരെ 2 മണിക്കൂർ അവിടെ ഫുഡ് കോർട്ടില്, മേളിലാണ് ഫുഡ് കോർട്ട്, ഏറ്റവും മേളിലത്തെ നിലയിലാണ് ഫുഡ് കോർട്ടുള്ളത്, അവിടെ കറി ബീക്ക് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റില്. അപ്പോൾ എല്ലാവരും വരിക. പിന്നെ പറ്റീച്ച ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നും അല്ല, അതായത് നിങ്ങൾ വരണമെങ്കിൽ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണമെന്ന് ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പരിഭവമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മോളിലെ ഫുഡ് കോർട്ടിലല്ല നടത്തണത്, ഇത് റെസ്റ്റോറൻറ്റിനകത്താണ് നടത്തണത്. നിങ്ങൾ മോൾ ഓഫ് ജോയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇപ്പം കൺജസ്റ്റഡ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ് പോവാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിക്കും തിരക്കും ബഹളം, വേറെ ആൾക്കാരുടെ ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഒരു നമ്പർ പറയണം. അപ്പം ഏകദേശം എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് വരും ചാല് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. എനിക്ക് ഏകദേശം ഒരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊരു കമ്പൽഷൻ ആയിട്ടൊന്നും എടുക്കണ്ട. അതായത് ഓ ഞാൻ വരുന്നു പറഞ്ഞിട്ട് വരാഞ്ഞാൽ അത് എനിക്ക് ബുദ്ധിമുട്ടാവുമോ, അതല്ല എനിക്ക് വരണം എന്നുണ്ട്, ഞാൻ വരുമോ സംശയമാണ്, പക്ഷെ കമൻറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാവുമോ, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. സാധിക്കുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, എനിക്കത് ഉപകാരപ്രദമായിരിക്കും. ഇത് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വരിക. നിങ്ങൾ കുറേ പേരായി പറയണ ചോദിച്ചാൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അശ്വതിയെ കാണുന്നുണ്ട്, കാരണം ഇങ്ങനെ സ്ക്രീനിലൂടെയല്ല എപ്പോഴും കാണുന്നുണ്ടായിട്ടില്ല എന്നൊക്കെ പറയലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയണ, ഒരു മടിയും വിചാരിക്കേണ്ട, എല്ലാവരും വരൂ, നമുക്ക് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ, വരിക, നമുക്ക് കാണാം, ഈ ഞായറാഴ്ച കാണാം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.